ആഭ്യന്തരമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി കെ സുധാകരൻ എം പി. ടി പി വധക്കേസിൽ ആഭ്യന്തരമന്ത്രി സി പി എമ്മുമായി രഹസ്യധാരണ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് കെ സുധാകരൻ ആരോപിച്ചു. ജനങ്ങളുടെ വികാരം മനസ്സിലാക്കിയില്ലെങ്കിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മന്ത്രിസ്ഥാനം രാജിവെക്കണമെന്നും കെ സുധാകരൻ ആവശ്യപ്പെട്ടു. പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ തിരുവഞ്ചൂർ പരിഹസിക്കുകയാണെന്നും സുധാകരൻ കുറ്റപ്പെടുത്തി. സ്വന്തമെന്ന് പാർട്ടിക്ക് തോന്നാത്ത മന്ത്രിക്ക് നിലനിൽപ്പില്ലെന്നും സുധാകരൻ പറഞ്ഞു. മുഖ്യമന്ത്രിക്ക് കല്ലേറ് കിട്ടുന്നതിന്റെ തലേന്ന് തിരുവഞ്ചൂർ ഇ പി ജയരാജനുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തിയെന്നും കെ സുധാകരൻ എം പി ആരോപിച്ചു. ആഭ്യന്തരമന്ത്രിയുടെ മാനസിക നില കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകന്മാർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്ന നിലയിലല്ല. പാർട്ടിക്കും പാർട്ടി പ്രവർത്തകർക്കും ഗവൺമെന്റിനും ഘടകകക്ഷികൾക്കും ബാധ്യതയായി ആഭ്യന്തര വകുപ്പ് മാറുന്നതിന് മുമ്പ് നടപടി ഉണ്ടാകണം. ആഭ്യന്തരമന്ത്രി സ്വയം പരിശോധിക്കണം, ആത്മപരിശോധന നടത്തണം. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന രാഷ്ട്രീയക്കാരനോട് ഞങ്ങൾക്കൊന്നും ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല, നല്ല സൗഹൃദമാണ്. പക്ഷേ വികൃതമാണ് അദ്ദേഹത്തിന്റെ മുഖം. ആ വികൃതമായ മുഖത്തിന് മറ്റുള്ളവരുടെ കണ്ണാടി പൊളിക്കാതെ ആ മുഖം നന്നാക്കാൻ ആഭ്യന്തരമന്ത്രിക്ക് സാധിക്കണം. ഒന്നുകിൽ തെറ്റു തിരുത്തി മുമ്പോട്ട് പോകണം, അല്ലെങ്കിൽ തെറ്റാവർത്തിക്കാതിരിക്കാൻ അദ്ദേഹം സ്വയം മാറണം. അതുമല്ലെങ്കിൽ അദ്ദേഹത്തെ മാറ്റുന്ന കാര്യം മുഖ്യമന്ത്രിയും പാർട്ടിയും ആലോചിക്കണം. ഉണ്ടെന്നാണ് എനിക്ക് കിട്ടിയ വാർത്ത. ശരിയാണ് വാർത്ത, അദ്ദേഹം പോയിട്ടുണ്ട്, അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്, അദ്ദേഹം നിരന്തരം സി പി എം നേതാക്കന്മാരുമായി ബന്ധം പുലർത്താറുണ്ട്. നിരവധി നേതാക്കന്മാരെ അദ്ദേഹം പലയിടങ്ങളിലും പോയി കാണാറുണ്ട്. ഒരു പക്ഷേ കോൺഗ്രസ് നേതാക്കളെ കാണുന്നതിനേക്കാൾ ഏറെ സി പി എം നേതാക്കളെയാണ് അദ്ദേഹം കാണുന്നത് എന്ന് പറഞ്ഞാൽ അതും അതിശയോക്തിയല്ല. സുധാകരന്റെ വിമർശനങ്ങൾക്ക് മറുപടിയുമായി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. സുധാകരന് അതേ ഭാഷയിൽ മറുപടി പറയാൻ സംസ്കാരം അനുവദിക്കുന്നില്ല. താൻ തീരെ കുരുത്തവനാണ്, വെയിലത്ത് വാടില്ല, അല്പനാരെന്ന് ജനങ്ങൾ തീരുമാനിക്കും. മകന്റെ കല്യാണവേദിയിലിരുന്നാണ് തന്റെ രാജി ആവശ്യം കേട്ടത്. ഇത്തരത്തിൽ പറയുന്നവരെ ദൈവം ശിക്ഷിക്കട്ടെയെന്നും തിരുവഞ്ചൂർ കോഴിക്കോട്ട് പറഞ്ഞു. 50 കൊല്ലമുള്ള എന്റെ രാഷ്ട്രീയ പ്രവർത്തനം നോക്കിയിട്ട് അല്പനാരാന്നുള്ളത് നിങ്ങൾ വിലയിരുത്തിയാൽ മതി, ഞാൻ വിലയിരുത്തിയില്ല. ഞാൻ ഈ ഒരു ക്രെഡിബിലിറ്റി ഇല്ലാത്ത ഒരു വർത്തമാനത്തിന് ഞാൻ നിൽക്കില്ല. എനിക്കതിലൊന്നും ഒരു വിരോധമില്ല. കാരണം ഞാൻ തീ കുരുത്തത് തന്നെയാണ്. ഞാൻ തീ കുരുത്തതാണ്. ഞാൻ ഈ വെയിലത്തൊന്നും പാടുന്നതല്ല. എൻ്റെ പശ്ചാത്തലം നോക്കിയ ആളുകൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ഈ പാർട്ടിയിൽ മാത്രം നിന്നിട്ടുള്ള, ഈ പാർട്ടിയുടെ എല്ലാ പശ്ചാത്തലത്തിലും കൂടെ വളർന്നു വന്ന, ഈ പാർട്ടിയുടെ എല്ലാ തലങ്ങളിലൂടെയും കയറി വന്നിട്ടുള്ള ആളാണ്. അതൊന്നും ആർക്കും തൊടാൻ കഴിയാത്ത വിധത്തിലുള്ള പത്തരമാറ്റുള്ള ഒരു പശ്ചാത്തലം എനിക്കുള്ളൂ. എന്നെ ഞാൻ ചോദിക്കട്ടെ, എൻ്റെ നഖം മുതൽ മുടി വരെ കോൺഗ്രസ് സംസ്കാരം ഉള്ള ആളാണ്. ആ കോൺഗ്രസ് സംസ്കാരത്തിൽ നിന്ന് കണ്ടുകിട ഞാൻ വ്യതിചലിക്കുന്ന പ്രശ്നമില്ല. ആഭ്യന്തര വകുപ്പിനെതിരെ രൂക്ഷമായ വിമർശനവുമായി കോൺഗ്രസ് നേതാക്കളും ഘടകകക്ഷികളും. ജയിലിലെ ഫേസ്ബുക്ക് ഉപയോഗത്തിൽ മന്ത്രി സ്വീകരിച്ച നടപടികൾ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കിയെന്നായിരുന്നു കൂടുതൽ നേതാക്കളുടെയും പ്രതികരണം. കെ മുരളീധരൻ, പന്തളം സുധാകരൻ, അജയ് തറയിൽ തുടങ്ങി പ്രമുഖ കോൺഗ്രസ് നേതാക്കളെല്ലാം ഒരേ സ്വരത്തിലാണ് തിരുവഞ്ചൂരിനെതിരെ പ്രതികരിച്ചത്. ഇ പി വധക്കേസിലെ പ്രതികളാരും ശിക്ഷിക്കപ്പെടാൻ പോകുന്നില്ല എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോ ജയിലിൽ സംഭവിച്ച കാര്യം. ഈ പോക്ക് പോയാൽ തികച്ചു അപകടത്തിലേക്കാണ് മുന്നണി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം കാണിക്കുന്നത് തീർച്ചയായും ആഭ്യന്തര വകുപ്പിൽ എന്തൊക്കെയോ തികഞ്ഞ് പുകഞ്ഞു മാറുന്നുണ്ട്. കോൺഗ്രസ് പ്രവർത്തകരെ പുച്ഛമായും നേതാക്കന്മാരെ പുച്ഛമായും സംസാരിച്ചുകൊണ്ട് ഇത് ജീവിതകാലം മുഴുവനും ഞാൻ ആഭ്യന്തരമന്ത്രി ആയിരിക്കും എന്ന തലത്തിലുള്ള ഒരു പെരുമാറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് സംഭവത്തിൽ ഇപ്പോൾ മന്ത്രി നടത്തുന്ന അന്വേഷണം പ്രഹസനമാണെന്നായിരുന്നു പി സി ജോർജിന്റെ പ്രതികരണം. 24 മണിക്കൂർ കഴിഞ്ഞിട്ടും മന്ത്രി എല്ലാം ഇനി അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് വളരെ നല്ല കാര്യം, മന്ത്രി അങ്ങനെയെങ്കിലും അവിടെ കാണട്ടെ. എന്നാൽ ജോർജിന്റേത് വ്യക്തിപരമായ അഭിപ്രായമാണെന്ന് കെ എം മാണി പറഞ്ഞു. സർക്കാരിന്റെ സത്യസന്ധത ജനങ്ങളെ ബോധ്യപ്പെടുത്തണമെന്ന് മുസ്ലിം ലീഗും ആവശ്യപ്പെട്ടു. ജയിൽ ഡി ജി പിയെ അന്വേഷണത്തിൽ നിന്ന് മാറ്റണമെന്നായിരുന്നു ആർ എം പിയുടെ ആവശ്യം. വിവിധ ന്യൂസ് ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. പിക്നിക്കിന് പോയ അവസ്ഥയാണ് ജയിലിലെന്ന് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ടി പി വധക്കേസ് പ്രതികൾ ജയിലിൽ മൊബൈൽ ഫോണും ഫേസ്ബുക്കും ഉപയോഗിച്ച സംഭവത്തിൽ ജയിൽ അധികൃതർക്ക് വീഴ്ചയുണ്ടായിട്ടുണ്ട്. ജയിലിൽ പാർട്ടി ഫ്രാക്ഷനുണ്ട്. സുധാകരന്റെ ഭാഷയിൽ താൻ സംസാരിക്കില്ലെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ കോഴിക്കോട്ട് പറഞ്ഞു. തിരുവഞ്ചൂരിനെ ഒറ്റപ്പെടുത്താനുള്ള നീക്കം നടക്കുന്നുണ്ട് എന്ന് കരുതുന്നില്ലെന്നും മുല്ലപ്പള്ളി കോഴിക്കോട്ട് പറഞ്ഞു. ജയിലിലെ ചട്ടലംഘനത്തെപ്പറ്റിയുള്ള പരാതികൾ പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ആഭ്യന്തര വകുപ്പിന്റെ അന്വേഷണം പൂർത്തിയായ ശേഷം നടപടിയെന്നും മുഖ്യമന്ത്രി ദില്ലിയിൽ പറഞ്ഞു. ആഭ്യന്തരമന്ത്രിയെ സ്ഥാനത്തു നിന്ന് നീക്കുമോ എന്ന ചോദ്യത്തിന് മന്ത്രിമാരെ മാറ്റുന്നതിന് ചില വ്യവസ്ഥകളുണ്ടെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി.
അല്ല, അതിനെക്കുറിച്ച് അന്വേഷണം ആഭ്യന്തരമന്ത്രി തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആഭ്യന്തരമന്ത്രിയും സീനിയർ ഉദ്യോഗസ്ഥരും ഇന്ന് കോഴിക്കോടുണ്ട്. അത് പരിശോധിക്കുകയാണല്ലോ. നമ്മളൊരു കാര്യം കേട്ട് കഴിഞ്ഞാൽ അന്നേരെ നമുക്കത് സംബന്ധിച്ച് വിധി എഴുതാൻ കൂടെ പറ്റുമോ? അത് പരിശോധിച്ച് അതിൻ്റെ എല്ലാ വശങ്ങളും നോക്കിയിട്ട് വരും. നിങ്ങൾക്കറിയാവല്ലോ, കോൺഗ്രസ്സിലെ മന്ത്രിമാരെ നിശ്ചയിക്കുന്നതും വകുപ്പ് നിശ്ചയിക്കുന്നതിനുമൊക്കെ അതിനൊരു നടപടി ക്രമങ്ങളും ഒരു വ്യവസ്ഥിതിയൊക്കെ ഉണ്ട്.